നിന്നെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണോ? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയവയാണ്. ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ഇഷ്ടമുള്ള വിഷയമെടുത്ത് പഠിക്കാനും ഒക്കെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അനുമതി കൊടുക്കുന്ന എത്ര കുടുംബങ്ങൾ കേരളത്തിലുണ്ട്! ജയ ജയ ജയഹേ പോലൊരു സിനിമ പ്രസക്തമാകുന്നത് അവിടെയാണ്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിലായിരുന്നെങ്കിൽ ഒരു കുറ്റക്കാരിയും തൻ്റെയും അഹങ്കാരിയും ഒക്കെ ആകേണ്ടിയിരുന്ന ജയ എങ്ങനെയാണ് തിയേറ്ററിൽ ഇത്രയധികം കയ്യടി വാങ്ങുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാതിരിക്കാനും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനും വേണ്ടി ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും വേണ്ടെന്ന് വെക്കുന്നത്? ഇങ്ങനെ നാട്ടുകാരെ പേടിച്ച് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയാണ് ജയ. ജയയുടെ മാതാപിതാക്കളെ പോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുപാടും. അവരവരുടെ പെൺമക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത എത്രത്തോളമാണെന്നതിൽ ഒരു തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് സാധിച്ചേക്കും. നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിച്ചത്? നീ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? ആ ഞങ്ങളോടല്ലേ നീ? ഇങ്ങനെ ആവലാതി കേൾക്കാത്ത പെൺകുട്ടികളുണ്ടോ? നിരന്തരമായി പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണിത്. നമ്മുടെ ചെറുപ്രായം മുതൽ ഈ സമൂഹവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തിരുത്തി വളർത്തിക്കൊണ്ടു വരുവാണല്ലോ നമ്മളെ. അപ്പോൾ നമ്മളെക്കാൾ അവകാശം നമ്മുടെ കാര്യത്തിൽ അവർക്കാണല്ലോ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തമായി ഒരു തീരുമാനം എടുക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇത്തരം ഇമോഷണൽ ഡ്രാമകളും ഇടപെടലുകളും നമ്മൾ കാണേണ്ടി വരുന്നത്. ഓഗസ്റ്റ് 2 തൊടുപുഴയിൽ ഒരു ധ്യാനത്തിന് പോയിരിക്കുമായിരുന്നു എന്ന് ജോർജ് കുട്ടി പോലീസുകാരെ പറഞ്ഞ് പറ്റിച്ചതുപോലെ ഒരു പറ്റിക്കൽ പരിപാടി തന്നെയാണ്. ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ 100 പറഞ്ഞ് നമ്മളെ തന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരു പരിപാടി. ചില വാവിട്ടുള്ള കരച്ചിലുകളും വിങ്ങിപ്പൊട്ടലുകളും ഒക്കെ കാണേണ്ടി വന്നേക്കാം. അതെല്ലാം ആ നാടകത്തിന്റെ ഭാഗമാണ്. ഒടുവിൽ ആ കടപ്പാടോർത്ത് സ്വന്തം ഇഷ്ടം മറന്ന് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ. ഇങ്ങനെ വീട്ടുകാർക്ക് വേണ്ടി പലതും വിട്ടുകൊടുക്കേണ്ടി വരുന്ന ആൺകുട്ടികളുമുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു ശരാശരി കുടുംബത്തിൽ പെൺകുട്ടികളാണ് ഇത്തരം സാക്രിഫൈസുകൾ കൂടുതലായി ചെയ്ത് കാണുന്നത്. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ സിനിമ കാണാത്തവർക്ക് സ്പോയിലറാണ്. കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുടെ കാഴ്ചയെ ഈ ഒരു ആംഗിളിൽ മലയാള സിനിമ മുൻപ് കണ്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. വെറും 5 നേരം മാത്രം സംസാരിച്ച പരിചയം വെച്ച് ഇനിയുള്ള ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയോടൊപ്പം ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ദുഃഖവും അവളുടെ ഉള്ളിലെ വ്യാകുലതകളും വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടിന്റെ വരികളിൽ വ്യക്തമായിരുന്നു. എന്താണിത്? എങ്ങോട്ടിത്? ആരാണിവൻ? ആരാരിവർ? ഇങ്ങനെ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിലിട്ട് അറിയാത്തൊരിടത്തേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ് ജയ. ജയയുടെ നെഞ്ചെടുപ്പ് കൂടി ശ്രദ്ധിച്ചു നോക്കിയ ആ പാട്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ദർശന ചെയ്ത കഥാപാത്രം ജയയുടെ ഭർത്താവായി വരുന്നത് ബേസിലാണ്. കുറച്ച് ദേശക്കാരനാണെങ്കിലും രാജേഷ് ആളൊരു പാവമാണ്. ഇത് പക്ഷെ സിനിമ കണ്ട പ്രേക്ഷകർ പറയുമോ എന്നറിയില്ല. പക്ഷെ രാജേഷിന്റെ അമ്മ അങ്ങനെയാണ് സിനിമയുടെ അവസാനം വരെ പറയുന്നത്. ദേശക്കാരനായ കയ്യിൽ കിട്ടുന്നത് എന്തും എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്ന, ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് ഭാര്യയെ തല്ലുന്ന ഒരാളാണ് രാജേഷ്. ഇത്തരം എത്രയോ രാജേഷ്മാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷെ ജയ ഒരു എക്സ്ട്രാ ഓർഡിനറി കക്ഷിയാണ്. എന്തായാലും നനഞ്ഞു, ഇനി അങ്ങ് കുളിച്ചു കയറാം എന്നൊരു ലൈനാണ് ജയയുടേത്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടി ജയയ്ക്ക് രാജേഷിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തും ഒരു ജില്ലയ്ക്കപ്പുറം ബസ്സിൽ തനിച്ച് യാത്ര ചെയ്യാനോ ഒരു കടയിൽ പോയി ഒരു ഗ്ലാസ് ചായ വാങ്ങി ഒറ്റയ്ക്ക് നിന്ന് കുടിക്കാനോ പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിക്കാത്ത പാരന്റിങ്ങിന്റെ ഫലമാണ്. ഇവരൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ചെന്ന് കയറിയ വീട്ടിൽ നിന്ന് ജയയെ പോലെ ഇറങ്ങി ഓടേണ്ട ഒരവസ്ഥ വന്നാൽ എങ്ങോട്ട് ഓടും? ഭർത്താവ് ഒന്ന് തല്ലിയാലിപ്പോൾ എന്താ, ഈ 4 ഞാൻ സുരക്ഷിതയാണല്ലോ എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളായിട്ടല്ലേ സമൂഹവും കുടുംബവും ഒക്കെ ചേർന്ന് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടു വരുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും ജയയാവാൻ പറ്റില്ലല്ലോ എന്നുള്ളതായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ആകെ തോന്നിയ ഒരു സങ്കടം. പക്ഷേ ഒരാൺതുണ ഇല്ലാതെ ഒരു പെണ്ണിന് സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് രാജേഷ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. കുളിക്കാൻ നേരം തോർത്തെടുത്ത് കൊടുക്കാനും ബ്രഷിൽ പേസ്റ്റ് തേച്ചു കൊടുക്കാനും മുഷിഞ്ഞ വസ്ത്രം അലക്കി കൊടുക്കാനും സമയാസമയം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒരു പെണ്ണ് കൂടെ ഇല്ലെങ്കിൽ രാജേഷിനെ പോലെ ഒരാൾക്ക് ഈ സമൂഹത്ത് ഈ ലോകത്ത് ഒരു നിലനിൽപ്പുമില്ലെന്ന്. അപ്പൊ ശരിക്കും ആരാണ് ഇൻഡിപെൻഡന്റ് ആവേണ്ടത്?